السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة الإسلامية كمديا قرآن برنام 215. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. صدق الله العظيم. പരിശുദ്ധമായ തഖ്വയുടെ സ്വഭാവങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ ആദ്യമായി വിവരിച്ചു തരുന്നത്. വൈബിയായ വിശ്വാസം, അതോടൊപ്പം നിസ്കാരത്തെ ചൊവ്വായി നിർവഹിക്കുക. പിന്നീട് അല്ലാഹു പറയുന്നത് ധനത്തെ ചിലവഴിക്കുന്നതിനെ കുറിച്ചാണ്. ധനം ചിലവഴിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ധനവുമായി വളരെയധികം ബന്ധപ്പെട്ട ഒരവസ്ഥയാണ്. എത്ര തന്നെ ധനമുണ്ടായാലും ഉണ്ടായതിനേക്കാളൊക്കെയും കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ലൗകാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ വഫില്ലത്തിൻ ലബ്തഗാ ഇലൈഹിമ ആഖർ യം മാ വലാ യംലൗ ബത്നബ്നി ആദമ ഇല്ല തുറാബ്. വേറെ ഒരു നിലക്കും ഈ ഹദീസ് മറ്റൊരു റിവായത്തിൽ വന്നിട്ടുണ്ട്. ലൗകാന ലിബ്നി ആദമ, മനുഷ്യന് ഉണ്ടാകുന്ന പക്ഷം സ്വർണത്താലും വെള്ളിയാലുമുള്ള രണ്ട് വലിയ വാദി നിറയെ, രണ്ട് മലഞ്ചെരുവ് നിറയെ സ്വർണവും വെള്ളിയും ഒരാൾക്ക് കിട്ടിയാലും മൂന്നാമതൊന്നുകൂടി കിട്ടാൻ അവൻ ആഗ്രഹിക്കുന്നതാണ്. ഏതായാലും എനിക്കിത് കിട്ടിയല്ലോ, എനിക്കും എൻ്റെ എത്രയോ ആയിരക്കണക്കിന് തലമുറകൾക്കും മതിയായ സ്വത്തക്കതയുണ്ട്, ഇനി ഉണ്ട്, ഇനി അതിനപ്പുറം വേണ്ട എന്ന് ആരും ചിന്തിക്കൂല. പിന്നെ ചിന്തിക്കുക, ഇതുപോലുള്ള ഒന്നുകൂടി കിട്ടിയെങ്കിൽ എന്നാണ് ഓരോ മനുഷ്യനും ചിന്തിക്കുക. അതേസമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലായം ലൗ ബത്നബ്നി ആദമ ഇല്ല തുറാബ്, മനുഷ്യ വയറിനെ മണ്ണല്ലാതെ ഒന്നും നിറക്കുകയില്ല എന്ന് പറഞ്ഞ ആ മഹത്തായ ഹദീസ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വചനം മനുഷ്യന് ധനവുമായുള്ള ആ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞില്ലേ, സൂറത്ത് ഇസ്രായേലിലെ നൂറാമത്തെ വചനമാണത്. നബിയെ തങ്ങൾ പറയണം, ലൗ അന്തും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ ഖജനാവുകൾ മുഴുവനും നിങ്ങൾ അധീനപ്പെടുത്തുന്ന പക്ഷം. അല്ലാഹുവിൻ്റെ ഖജനാവ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവനുമുള്ള ആകാശഭൂമി അടക്കമുള്ള ലോകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന മുഴുവൻ സമ്പത്തും ആകാശങ്ങളിലും ഭൂമികളിലും സമുദ്രങ്ങളിലും ഒക്കെയുള്ള എല്ലാ സമ്പത്തും ഒരു മനുഷ്യൻ്റെ കൈവശമായി എന്ന് സങ്കല്പിക്കുക. ഇതെല്ലാം സക്തും ഹശിയത്തിൽ യംഫാഖ്, എന്നാൽ അതിൽ നിന്നൊന്നും തന്നെ അത് മറ്റാർക്കും കൊടുക്കാൻ നിങ്ങൾ മറ്റാർക്കും കൊടുക്കാതെ എടുത്തു വെക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുക. വക്കാനൽ ഇൻസാനു ഖതൂറ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യൻ തീർച്ചയായും അവൻ ബഹീലായി മാറിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെ തടയുന്ന ഒരു സ്വഭാവമാണ് അവൻ്റെ മനസ്സിനുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആനു ശരീഫ് നമ്മൾ ഓതിത്തിരുന്നു. അതാണ് മനുഷ്യൻ്റെ സ്വഭാവം. എത്ര കിട്ടിയാലും മതിയാകാത്ത, എത്ര തന്നെ ഈ ഭൂലോകം മുഴുവനും ആകാശങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ ഖജാനകൾ മുഴുവനും ഒരു മനുഷ്യന് വിൽക്കാക്കി കൊടുത്താൽ പോലും അത് ചെലവഴിക്കാതെ, അത് എടുത്തു വെക്കുവാനാണ്, മറ്റാർക്കും കൊടുക്കാതെ എടുത്തു വെക്കുവാനാണ് അധിക ആളുകൾക്കും ആഗ്രഹമുണ്ടാവുക. കൊടുത്തതൊക്കെ കഴിഞ്ഞു പോകും എന്ന ഭീതിയും പേടിയുമാണുള്ളത്. അതേസമയത്ത് അല്ലാഹു തആല മനുഷ്യന് നൽകിയ ധനം അത് അതിൻ്റെ അർഹതയുള്ള ആളുകൾക്ക് വീതിച്ച് നൽകുവാൻ സന്മനസ്സ് കാണിക്കുന്ന ആരുണ്ടോ അവരാണ് യഥാർത്ഥത്തിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുന്നത്. അവരുടെ സ്വഭാവം മുത്തഖീങ്ങളുടെ സ്വഭാവമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിൽ നമ്മോട് ഓതിത്തരുകയാണ്. ഇൻഷാ അല്ലാ, മുതൽ ചെലവഴിക്കുന്നതിനെക്കുറിച്ചും ധനം സമാഹരിക്കുന്നതിനെക്കുറിച്ചും ചെലവഴിച്ചാൽ കിട്ടുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വിവരണങ്ങൾ അടുത്ത ദിവസങ്ങൾ നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.